സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പത്രോസിനെയും യോഹന്നാനെയും താക്കീത് ചെയ്ത് വിട്ടയക്കാൻ സൻഹദ്രിയൻ സംഘം തീരുമാനിക്കുന്നു. അവർ അവരെ മേലിൽ ക്രിസ്തുനാമത്തിൽ പ്രസംഗിക്കരുതെന്ന് ഭീഷണിപൂർവ്വം താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:13 മുതൽ. എന്നാൽ ശ്രീഹന്മാർ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്. 1 യോഹന്നാൻ 1:1-4 ഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് വായിച്ചുകൊള്ളൂ. അവർ കണ്ടതും കേട്ടതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് അവർ പ്രഘോഷിക്കുന്നത് എത്ര ധീരമായിട്ടാണ്, ആനന്ദത്തോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അങ്ങനെ പ്രഘോഷിക്കുക മാത്രമല്ല, ആ പ്രഘോഷിച്ചുകൊണ്ട് നമ്മെ ഈ സത്യങ്ങൾ അറിയിക്കുകയും നമ്മുടെ ആനന്ദം പൂർണ്ണമാകാൻ യത്നിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ലൂക്ക 24 നാം ശ്രദ്ധിച്ചതേയുള്ളൂ. ഉദ്ധിതനെ കണ്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അത്യാനന്ദത്തിലായിപ്പോയിട്ടും അവിശ്വാസം പ്രകടിപ്പിക്കുന്ന വഴികൾ. അവർക്ക് ഉൾക്കൊള്ളാനാകുന്നതിനേക്കാളും വലിയ ദൈവമഹാവൈഭവമാണത്. എന്നാൽ ഇന്നിതാ ഈ ആനന്ദം പരിപൂർണതയിലെത്തുന്നുണ്ട്. ഇനി അവിശ്വാസത്തിൻ്റെയോ അവിശ്വസ്തയുടെയോ ലാഞ്ചനകൾ അതിനെ തളർത്തുന്നില്ല. ജീവന്റെ വചനത്തെ അത്രമേൽ അവർ ആർന്നു കഴിഞ്ഞു. അതിനാൽ ഭീതിയോടെയല്ല ശ്രീഹന്മാർ വിചാരണ സംഘത്തെ നേരിടുന്നത്. നാം ഇതിനകം പരിചയിച്ചിട്ടുള്ള സത്യാത്മധൈര്യമാണിത്. പരഹേസ്യ, സത്യത്തിലൂന്നിയ ധൈര്യം. സൻഹദ്രിൻ സംഘമാകട്ടെ, അവരറിഞ്ഞ സത്യങ്ങളെപ്പോലും തള്ളിക്കളയുകയാണ്. മാത്രമല്ല, പകൽ പോലെ വ്യക്തമായ സത്യങ്ങളെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവകാരുണ്യത്തിൻ്റെ വലിയ അനുഭവത്തിൽ നിന്നാണ് ഈ ധൈര്യം ഉരുവാകുന്നതെന്ന് മറക്കരുത്. ഹെബ്രായർ 4:16. ഈ ധൈര്യത്തോടെയാണ് ശ്രീഹന്മാർ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിച്ചതും തങ്ങളുടെ പീഡകളിലും ബന്ധനങ്ങളിലും പോലും. അപ്പോസ്തലപ്രവർത്തനം 28:31. ഇന്ന് മർക്കോസ് 16:9-15 നാഥൻ ഒരു മഹാനിയോഗം പോലെ തൻ്റെ ശിഷ്യരെ ഏൽപ്പിക്കുന്നതും ഇതുതന്നെയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന്. ഭയവും അജ്ഞതയും അന്ധകാരവുമൊക്കെ തിങ്ങി നിറയുന്നൊരു പരിസരത്താണ് നാഥൻ ഈ ധീരമായ ശാസനം നൽകുന്നതെന്ന് മറക്കരുത്. തൻ്റെ ശിഷ്യരെ മൂടി നിൽക്കുന്ന ഭയത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും മൗഢ്യത്തിൻ്റെയും ആവരണങ്ങളെ അവനെടുത്തു മാറ്റുന്നു. അവരിനി സത്യമറിയുന്ന ധീരരായ സ്വതന്ത്രരായ സുവിശേഷ പ്രഘോഷകരാണ്. ഈ പാഠഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരിജൻ തൻ്റെ ഫിലോക്കാലിയ എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചതുപോലെ, എത്ര അമാനുഷിക ധൈര്യത്തോടെയാണ് ശിഷ്യന്മാർ നാഥനെ അനുസരിക്കുന്നതെന്ന് നോക്കൂ. സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു, ധീരരാക്കുന്നു, ഉദ്ധാനത്തികവ് നൽകുന്നു, ആനന്ദപൂർണതയേറ്റുകയും ചെയ്യുന്നു. Oh.